സെഫാൻ സ്ട്രോങ് നിക്ഷേപ തട്ടിപ്പ് കേസ് പ്രതി പ്രവീൺ റാണിയുടെ കൂട്ടാളി തൃശൂരിൽ പിടിയിലായി. പാലിയൂർ സ്വദേശി സലിൽ കുമാർ ആണ് പിടിയിലായത്. തൃശൂർ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗമാണ് ഇയാളെ പിടികൂടിയത്. വിവരങ്ങളുമായി എം മനോജ് ചേരുകയാണ്. മനോജ്, എപ്പോഴായിരുന്നു ഈ പ്രതിയെ പിടികൂടാൻ സാധിച്ചത്? മറ്റു വിശദാംശങ്ങൾ കൂടി. കെ പി സേഫ് ആൻഡ് സ്ട്രോങ് ബിസിനസിന്റെ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് പ്രവീൺ റാണയുടെ കൂട്ടാളിയാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. പാലിയൂർ സ്വദേശിയായിട്ടുള്ള സലിൻകുമാറിനെയാണ് ഈ തൃശൂർ തിരൂരിലെ വാടക വീട്ടിൽ നിന്നും പോലീസ് പിടികൂടിയത്. ഈ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം DYSP സന്തോഷ് TR ആണ് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. നേരത്തെ തന്നെ ഈ പ്രവീൺ റാണയ്ക്ക് ജാമ്യം കിട്ടിയതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വിവാദങ്ങൾ ഉയർന്നിരുന്നു. പല കേസുകളിലും, എല്ലാ സ്റ്റേഷനിലുമുള്ള കേസുകളിലും ഇത്തരത്തിൽ പ്രവീൺ റാണയ്ക്ക് ജാമ്യം കിട്ടിയിരുന്നു. അതിനെതിരെ നിക്ഷേപകർക്ക് തന്നെ രംഗത്ത് വന്നിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ പ്രവീൺ റാണയുടെ കൂട്ടാളി കൂടിയായിരുന്ന ഈ സനൽകുമാറും അറസ്റ്റിലായിരിക്കുന്നത്. ഈ സേഫ് ആൻഡ് സ്ട്രോക്ക് ബിസിനസ് കൺസൾട്ടന്റ് പ്രൈവറ്റ് ലിമിറ്റഡ്, അതുപോലെ തന്നെ സേഫ് ആൻഡ് സ്ട്രോങ് നിധി ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങളുടെ ഡയറക്ടറായിരുന്നു ഈ പിടിയിലായിട്ടുള്ള സലിൽകുമാർ. ഇന്നാണ് ഈ തിരൂരിലെ വാടക വീട്ടിൽ നിന്നും ഇദ്ദേഹത്തെ പോലീസ് പിടികൂടുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസമായി തന്നെ ഇദ്ദേഹത്തിനായിട്ടുള്ള അന്വേഷണം നടന്നിരുന്നു. അതിന് ഒടുവിലാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. എന്തായാലും ഈ തട്ടിപ്പ് കേസിലെ മറ്റൊരു കൂട്ടാളി കൂടി അറസ്റ്റിലായിരിക്കുകയാണ്. അതേസമയം പ്രവീൺ റാണയ്ക്ക് ജാമ്യം ലഭിച്ചതുമായി ബന്ധപ്പെട്ടുള്ള നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിക്ഷേപകരുടെ ആശങ്കകളൊക്കെ തന്നെ വലിയ തരത്തിൽ ഉയരുന്ന ഒരു സാഹചര്യം കൂടിയാണ്. എന്തായാലും ഇപ്പോൾ പുതിയൊരു പ്രതി കൂടെ ഇപ്പോൾ പിടിയിലായിട്ടുണ്ട്. മറ്റ് അന്വേഷണം പുരോഗമിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ കൂടെ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം, അതായത് പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ അന്വേഷണം എത്തരത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള അതിനെ കുറിച്ചുള്ള ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. കാരണം ഈ പ്രവീൺ റാണയുടെ ഒരു കൂട്ടാളിയാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. അതേസമയം പ്രവീൺ റാണ പല കേസുകളിലും ജാമ്യം എടുത്ത് പുറത്തു നിൽക്കുന്നതും പോലീസിനെതിരെ ഒരു ആക്ഷേപം ഉയർത്തുന്ന ഒരു സാഹചര്യം കൂടിയാണ് കെട്ടി. തൃശൂരിൽ നിന്നും എം മനോജാണ് വിശദാംശങ്ങൾ നൽകിയത്.